സ്റ്റോറി രാഗേന്ദു, പ്രസന്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അസുരന്റെ പാതി. സാർ അത് പുഞ്ചിരിയോടെ വാങ്ങുന്നതിനൊപ്പം തൻ്റെ ഭാര്യയ്ക്ക് പേര് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആഹാ, അപ്പോൾ ഇതാണോ കണ്ണേട്ടൻ്റെ മനസ്സ് തുറന്ന കുറുമ്പി? ചോദിക്കുന്നതിനൊപ്പം സുരഭി ചേച്ചി അവളുടെ കവിളുകളെ ഒന്ന് തഴുകി. ആദ്യം ഒരു അമ്പരപ്പ് തോന്നിയെങ്കിലും ഒരു വിഷമം പോലെ, പിന്നെ അവിടെ നിന്നില്ല. കണ്ണീരടക്കാൻ അവൾ നന്നേ പാടുപെട്ടിരുന്നു. പോന്നതിന് ശേഷം അവന് കണ്ണെത്തുന്ന അകലത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാൻ അവൾ മറന്നില്ല. അവനെ നോക്കി മനസ്സ് നിറഞ്ഞൊരു നറ് പുഞ്ചിരി അവൾ സമ്മാനിച്ചു. അവളെ നോക്കുന്നതിനൊപ്പം അവൾ കൊടുത്ത ഗിഫ്റ്റ് അവൻ തുറന്നു നോക്കി. കൂടിയ ടൈപ്പ് ഒരു കപ്പിൾ വാച്ചാണ്, കൂടി ഒരു ഗ്രീറ്റിംഗ് കാർഡും. അവനത് തുറന്നു വായിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ അപ്പോളജി ഫോർ എവറിത്തിങ്. മേ യു ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് മേ യു ബി ഏബിൾ ടു അക്സെപ്റ്റ് ദ ന്യൂ ലൈഫ്. ഹാപ്പി മാരിഡ് ലൈഫ്. വിഷ് യു ഓൾ ദി ബ്ലെസ്സിങ്സ്. വായിച്ചു തീർത്തതും അവൻ്റെ കണ്ണുകൾ അവൾക്കായി തിരഞ്ഞു. തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവുകയാണ് ഭൂമി. ഇനി കാണുമോ എന്ന് ഉറപ്പില്ലാതെ അവസാനമായി ഒരിക്കൽ കൂടി ഹൃദയത്തിൽ സ്പർശിച്ച നറുപുഞ്ചിരി പരസ്പരം സമ്മാനിച്ചു. കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. അപ്പോഴും ആ വലിയ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് അവർക്കായി ആ ഗാനത്തിൻ്റെ വരികൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. തിരിച്ചു വീട്ടിലേക്കുള്ള വഴി അവളുടെ മിഴികൾ എന്തിനെന്നില്ലാതെ പെയ്തുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് ഓടിയങ്ങുന്നത്! ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ആദരവ് സാർ മറ്റൊരാൾക്ക് സ്വന്തമായി എന്നുള്ള സത്യം അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞു പോയ മാസങ്ങളിലും ദിവസങ്ങളിലും തെക്കനോടുള്ള ദേഷ്യം കൂടിയെന്നല്ലാതെ മറ്റൊന്നും അവൾക്ക് സംഭവിച്ചില്ല. അവളുടെ സ്വപ്നം പോലും പറിച്ചു കളയാനോ ഉള്ളിലിട്ട് ദഹിപ്പിക്കാനോ അവൾക്കായില്ല. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ദൈവത്തിനെ വിളിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എന്നെ രക്ഷിക്കണേ, എന്നെ എന്തിനാ ഉപദ്രവിക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളും അപേക്ഷകളുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചീത്തവിളിയും തുറച്ചു നോക്കലും പ്രാക്കും വെറുപ്പും ഒക്കെ ആയിട്ടുണ്ട്. അതിന് കാരണം തെക്കനേക്കാൾ ഒരു പടി മുകളിൽ അവളുടെ അച്ഛൻ്റെ ഇടുങ്ങിയ മനസ്സും ദുരഭിമാനവുമാണ്. ഓരോന്നാലോചിച്ചു നിൽക്കെ തെക്കൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. ഈ കഴിഞ്ഞ കാലത്തിനിടെ തെക്കൻ്റെ വാഹനങ്ങളുടെ ശബ്ദം നന്നായി ഗ്രഹിച്ചു വച്ചിട്ടുണ്ട് അവൾ. ഇപ്പോൾ ഇനി എന്തിന് കെട്ടിയെടുത്തതാണോ പണ്ടാരം? രാവിലെ കണ്ടപ്പോൾ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ? റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവൾ ആലോചിച്ചു. അവൻ അകത്തേക്ക് കയറിയതും എല്ലാവരും അത് ഇഷ്ടപ്പെടാത്ത രീതിയിലിരുന്നു. അവനത് കൂസാക്കിയില്ല. അവൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഡീ പെണ്ണേ, ഒന്നിങ്ങ് വന്നേ. കേട്ടിട്ടും അവൾ അനങ്ങിയില്ല. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അത് കേട്ടതും അനിഷ്ടത്തോടെ അവൾ എഴുന്നേറ്റ് അവിടേക്ക് വന്നു. ഇന്നാ, അവൻ ആ ബുക്ക് അവൾക്ക് നേരെ നീട്ടി. എനിക്കങ്ങ് വേണ്ട. അവളത് തട്ടിക്കളഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് പഠിക്കാൻ എളുപ്പത്തിന് ചില ചാപ്റ്ററുകൾ സമ്മറൈസ് ചെയ്ത് കൊണ്ടുവന്നതാ. എല്ലാ വിഷയത്തിൻ്റെയും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അവനത് പറഞ്ഞതും പുറത്തേക്ക് പോയി. അവൾ ഓടിച്ചെന്ന് ആ ബുക്ക് എടുത്തു. കാരണം ഒന്നും മനസ്സിലാവാതെ മാനത്തെ നക്ഷത്രക്കായ എണ്ണി നിൽക്കുമ്പോഴാണ് ചെക്കൻ്റെ വരവ്. അവൾ ആ ബുക്കെടുത്ത് അച്ഛനെ അമ്മയെ നോക്കി ഒരവിഞ്ഞ എളി പാസ്സാക്കി അകത്തേക്ക് പോയി. അത് വായിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പഠിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് അടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടേബിളിൽ അന്ന് തെക്കൻ തന്ന ഗിഫ്റ്റ് അവൾ ശ്രദ്ധിച്ചത്. മൊത്തം 9 പെട്ടികളാണ് വർണ്ണക്കടലാസിൻ്റെ കൂടെ പുറത്തേക്ക് വർഷിച്ചത്. കുഞ്ഞു കുഞ്ഞു പെട്ടികൾ ഓരോന്നും അവളുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവൾ റോഡിലൂടെ നടന്ന് മിഠായി ചപ്പുന്നത്, സിപ്പപ്പ് തിന്നുന്നത്, ബസ് കയറാൻ പറ്റാതാവുമ്പോൾ മുഖം വീർപ്പിക്കുന്നത്, പിന്നെ അന്ന് തെക്കൻ്റെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ മുഖത്തൊക്കെ ആക്കിയത്. കാലൻ ഒക്കെ പകർത്തി വച്ചേക്കാം. അവളൊന്ന് ചുണ്ടുകൂട്ടി രാവിലത്തെ സംഭവത്തെ പറ്റി ഓർത്തു. രാവിലെ പാല് വാങ്ങാൻ പോയതാണ് ഭൂമി. 8-9 പരിചയം വച്ച് കുട്ടി പാലിന് പോകുന്നത് തെക്കന് നന്നായിട്ടറിയാം. പാലും വാങ്ങി തിരിച്ച് ഇടവഴിയിലെത്തിയപ്പോഴാണ് ഭൂമിയെ പിന്നിൽ നിന്ന് ആരോ ചുറ്റിപ്പിടിച്ചത്. കുട്ടിക്ക് പിന്നെ ആളെ അറിയാവുന്ന കൊണ്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഓ, ഒന്ന് വീട്ടിടാവലവനാതി. ഡേ, ഒന്നടങ്ങടി പൊട്ടിത്തെറി. അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. ഇനി ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ എക്സാമാ. വല്ലതും പഠിക്കുന്നുണ്ടോ? അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? ചേടാ, എക്സാമല്ലേ, ശല്യം ചെയ്യണ്ടല്ലോ. മാറി നിൽക്കും മുന്നേ പറഞ്ഞിട്ട് പോവാന്ന് കരുതിയപ്പോൾ എക്സാം തീരുന്നവരെ മാറി നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഭൂമിദേവിയെ വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല.
അത്രയും പറഞ്ഞ് മുഖമാകെ തൂരു തൂര അമർത്തി ഉമ്മ വച്ചു. അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അവളുടെ കൺകീഴിൽ തെളിഞ്ഞു നിൽക്കുന്ന അവൻ്റെ മറുകിൽ നനവോടെ നുകർന്നെടുത്ത് ചുംബിച്ചു. ഇനി നിന്നാ ഇതിലും അപ്പുറം എന്തേലും നടക്കുമെന്ന് തോന്നിയപ്പോൾ അവൻ്റെ കാലിൽ അമർത്തി ചവിട്ടി അവിടെ നിന്ന് ഓടിയതാണ്. പാല് പകുതിയും തുളുമ്പിപ്പോയിരുന്നു. പാൽക്കിണ്ണ അടുക്കളയിൽ വെച്ച് റൂമിൽ ചെന്ന് ബാത്റൂമിലേക്ക് ഓടി. കാലൻ മുഖം മുഴുവൻ തുപ്പല, വൃത്തികെട്ടവൻ, നീ നശിച്ചോടാ രാവണ, അവൻ്റെ ഒരു മറുക്. തുടരെ തുടരെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി അവൾ അവനെ പ്രാവി. ഇങ്ങനെ പോയ ആ കോമപ്പിശാച് എന്നെ ഉമ്മിച്ചു കൊല്ലും. നോക്കിക്കോ, അവൻ്റെ മരണം എൻ്റെ കൈയുണ്ടാവും. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇന്ന് എക്സാം ദിവസമാണ്. ദൈവമേ കാത്തോണേ. എടി ഭൂമി, നീ പ്രാർത്ഥിക്കാത്ത എന്താ? എക്സാം തുടങ്ങും മുമ്പുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. ഭൂമി മാത്രം വെറുതെ നിൽക്കുന്ന കണ്ട അവളുടെ ബെഞ്ചിൽ അങ്ങേയറ്റത്തായിരിക്കുന്ന കുട്ടി ചോദിച്ചു, ആ വിശ്വാസമൊക്കെ പണ്ടേ പോയതാ? അത്രയും പറഞ്ഞവൾ സീറ്റിലേക്കിരുന്നു. ആൻസർ ഷീറ്റ് ആദ്യമേ കിട്ടി. അത് ഫിൽ ചെയ്തുകൊണ്ടിരുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അത് കിട്ടിയതും ബാക്കിയുള്ളവർ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ സിനിമയിലെ ധർമ്മജൻ്റെയും വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും അവസ്ഥയായിരുന്നു. എന്നാൽ നമ്മുടെ നായകക്ക് ആ ചോദ്യങ്ങൾ കണ്ടതും ഉള്ളിലൊരു ലാത്തിരി പൂത്തിരി കത്തിയ അവസ്ഥയായിരുന്നു. കാരണം തെക്കൻ കൊടുത്ത ബുക്കിൽ ഇതിൻ്റെ ചോദ്യവും ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. കൊച്ചു പിന്നെ അത് പഠിക്കാനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ വെട്ടിത്തുണ്ടാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫൈനൽ പരീക്ഷ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഷാളിലും ചുരിദാറിൻ്റെ പാൻറ്റിലും എഴുതി അഡ്ജസ്റ്റ് ചെയ്തു. ടീച്ചറിൻ്റെ നോട്ടം തെറ്റിയ ഭൂമിയുടെ തുണ്ടുകടലാസുകൾ ആകാശത്തിലൂടെ പറന്നു നടക്കും. അങ്ങനെ അവസാന പരീക്ഷയും കഴിഞ്ഞ് വീട്ടിലേക്ക് അംഗം ചെയ്യിച്ച യോദ്ധാവിനെ പോലെ പോവുകയാണ്. എക്സാം ആയതുകൊണ്ട് തെക്കൻ ശല്യത്തിനൊന്നും വന്നിട്ടില്ല എങ്കിലും ഒളിഞ്ഞും മറഞ്ഞും തൻ്റെ പെണ്ണിനെ കാണാറുണ്ടായിരുന്നു. തെക്കൻ വരില്ല എന്നുള്ള ധൈര്യത്തിൽ അവൾ മുന്നോട്ട് നടന്നതും അതാ നിൽക്കുന്നു ബുള്ളറ്റിൽ ചാരി തെക്കൻ. അയ്യോ ദേ കാലൻ, എൻ്റെ കാലൻ. ഭൂമിയെ കണ്ടതും കാറ്റ് പോലെ അടുത്തേക്ക് വാരി പൊതിഞ്ഞ് മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഓ ഒന്ന് വിടടാ വൃത്തികെട്ടവനെ. ഡേ കുട്ടിപ്പിശാശെ, മിണ്ടാതിരുന്നോണം. ഈ കാന്താരിയെ കാണാതെ ഞാൻ ഈ രണ്ടാഴ്ച എങ്ങനെയാ തള്ളി നിൽക്കിയെന്ന് എനിക്കേ അറിയൂ. പറയുമ്പോൾ ആ കണ്ണ് നിറഞ്ഞിരുന്നു. അത് കാണുക കാരണമില്ലാതെ അവളുടെ ഉള്ളു വടഞ്ഞു. വീണ്ടും വീണ്ടും ആ കുഞ്ഞു മുഖം കയ്യിലെടുത്ത് കണ്ണ് നിറയെ കാണുകയും ചുംബനങ്ങൾ വർഷിക്കുകയും ചെയ്തു. നിറയെ നിലവിളക്കുകൾ കത്തിജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിൻ്റെ അകമ്പടിയോട് കൂടിയുള്ള ഒരു കതിർമണ്ഡപം. ഹോമകുണ്ഡത്തിന് പിന്നിലായി തെക്കനും ഭൂമിയും. ക്ലോക്കിൽ 10:30 മുഴങ്ങി. തെക്കൻ താലിയെടുത്ത് ഭൂമിയുടെ കഴുത്തിലേക്ക് ചേർത്തൊരു കെട്ടിട്ടു. രണ്ടാമത്തെ കെട്ട്, മൂന്നാമത്തെ കെട്ട് മുറുക്കി. ഠോ! താലി കെട്ടിയതും പടക്കം പൊട്ടിയതും ഒരുമിച്ചാണ്. അയ്യോ രക്ഷിക്കണേ. മോളെ കണ്ണു തുറക്കല്ലേ, വിഷുവല്ലേ, കണി കാണണ്ടേ? കിടക്കേന്ന് ചാടി എഴുന്നേറ്റ ഭൂമിയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഓഹ് സ്വപ്നമായിരുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അമ്മ നയിച്ച വഴിയെ നടന്നു. ഒരുക്കി വെച്ച കണിയുടെ മുന്നിലെത്തിയതും അമ്മ അവളുടെ കണ്ണുകളിൽ നിന്നും മറന്നിക്കി. കണ്ണ് നിറയെ കണി കാണുമ്പോഴും ഉള്ളു നിറയെ ആ സ്വപ്നം അലട്ടിക്കൊണ്ടേയിരുന്നു. ഭഗവാനെ, നീ എന്നെ ഇട്ട് നരയിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയേക്കുവാണോ? നിങ്ങൾക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണോ? എങ്ങനെയാ? പിന്നെ നേരെ പോയി ഭൂമി കുളിച്ച് ഫ്രഷായി കോടിയെടുത്ത് അമ്പലത്തിലേക്ക് ഇറങ്ങി. ആ മുടിയൊന്ന് ഒതുക്കി വച്ചിട്ട് പോയേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീയൊരു സാധാരണക്കാരനായ പ്യൂണിൻ്റെ മകളാണ്, അങ്ങനെ നടന്നാൽ മതി. അച്ഛൻ്റെ കടുപ്പിച്ചുള്ള വാക്ക് കേട്ട് മുടിയൊതുക്കി കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് നടന്നു. കൈകൾ കുപ്പി നിൽക്കുമ്പോഴും ഉള്ളു ശൂന്യമായിരുന്നു. എന്തിനെപ്പറ്റി പ്രാർത്ഥിക്കും? തെക്കനെപ്പറ്റിയോ? അതോ തൻ്റെ സ്വപ്നത്തെപ്പറ്റിയോ? അതോ അച്ഛൻ്റെ പെരുമാറ്റ രീതിയെപ്പറ്റിയോ? പുറത്തെ എല്ലാവരോടും ചിരിച്ചണങ്ങി സംസാരിക്കുന്ന അച്ഛന് ഞങ്ങളോട് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? എന്താ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ഒരു കണക്കിന് നോക്കിയാൽ ദൈവങ്ങൾ തന്നെയല്ലേ എനിക്ക് ഈ അവസ്ഥയൊക്കെ വരുത്തി വച്ചത്? അമ്പലത്തിൽ നിന്നും പുറത്തു വന്നപ്പോഴാണ് സ്വപ്നം കണ്ട കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. വീട്ടിലേക്ക് എത്തിയതും ടി വി ഓണാക്കി അതിനു മുന്നിൽ നിർജീവമായി ഇരിക്കുകയാണ് ഭൂമി. പെട്ടെന്നാണ് ഒരു റെഡ് പജീറോ സ്പോർട്സ് വീട്ടുമുറ്റത്ത് വന്ന് നിന്നത്. ഒരു ചെറിയ വർണ്ണക്കടലാസുമായി ഇറങ്ങി വന്ന തെക്കനെ കണ്ട് ഭൂമി ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. ആഹാ, എൻ്റെ കുഞ്ഞ് ടി വി കാണുമായിരുന്നു. എവിടെയടി എൻ്റെ അമ്മായിച്ചൻ?
അപ്പോഴേക്കും രാമനാഥൻ റൂമിൽ നിന്നും വന്നു. ആ അമ്മായച്ച, ഞാനേ നിങ്ങൾക്കുള്ള വിഷുക്കൈനീട്ടുമായിട്ട് വന്നതാ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന വർണ്ണക്കടലാസ് അയാൾക്ക് നേരെ നീട്ടി. അയാളത് വാങ്ങാതെ ശങ്കിച്ചു നിന്നു. ഹാ, അങ്ങോട്ട് വാങ്ങിക്കുന്നേ, എൻ്റെ കല്യാണക്കത്ത ആദ്യത്തെ ക്ഷണം അമ്മായച്ചിന് തന്നെ ആകട്ടെ എന്ന് കരുതി. അവനത് പറഞ്ഞപ്പോഴാണ് കയ്യിലിരുന്നത് വർണ്ണക്കടലാസല്ല കല്യാണക്കുറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അവനത് നിർബന്ധിച്ച് അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് വിജയീഭാവത്തിൽ പുറത്തേക്ക് നടന്നു. അടുത്തു നിന്ന ഭൂമിയെ അവൻ കാമച്ചുവയോടെ കീഴ്ചുണ്ട് കടിച്ച് ചുഴിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾ ഇറുക്കിയടച്ച മിഴികളോടെ മുഖം തിരിച്ചു. നീ മുഖം തിരിക്കൊന്നും വേണ്ട, എന്തായാലും എൻ്റെ കൈ തന്നെ എത്താനുള്ളതല്ലേ. അത്രയും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി. വാതിൽപ്പടിക്കലെത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കി. ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടക്കും. 1 ഏപ്രിൽ 29 അന്നാ ഞങ്ങളുടെ വിവാഹം. 10നും 11നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ആരെങ്കിലും എതിരെ നിന്നാ നിൽക്കരുത്. ആദ്യം സൗമ്യമായി പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ സ്വരം ഭീഷണിയിലേക്ക് വഴിമാറി. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. തുടരും.